श्रीगणेश शारदा गुरुभ्यो नमः। असारे संसारे विषय विषसंगा कुलधिया क्षणार्धं क्षेमार्थं विपद सुख गाथा कुलसुता किमर्थं व्यर्थं वो व्रजद कुपदे कुलसित कथे परीक्षि साक्षी यश्रवणगत मुक्त्युक्ति कथने जन्माद्यस्य यदोन्वयादिद तरतश्चार्थेश विघ्नस्वराड तेने ब्रह्म हृदायादि कवये मुह्यन्ति यः सूरय तेजो वारिमृदायधा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं वरं धीमहि। श्रीमद्भागवतमाहात्म्यं द्वितीयोऽध्याय नारद उवाच वृथा खेदयसे बालेहो चिन्तातुरा कथं श्रीकृष्णचरणाम्बोजं स्मर दुःखं गमिष्यति। द्रौपदी च परित्रादायेन कौरवकश्मलात् पालिता गोपसुन्दर्या सकृष्णक्वापि नो गता त्वं तु भक्तिप्रिया तस्य सततं प्राणतो अधिका त्वया आहूतस्तु भगवान् यादि नीचगृहेषु अपि। കഴിഞ്ഞ അധ്യായത്തിൽ ഭക്തിദേവിയുടെ ദുഃഖത്തെപ്പറ്റി നാം മനസ്സിലാക്കി. ദേവിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ശ്രീനാരദർ ഭക്തിയോട് പറയുകയാണ്, അല്ലയോ ദേവി, ഭവതി എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? ഭവതി ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളെ ധ്യാനിക്കൂ, അതോടുകൂടി സർവ ദുഃഖങ്ങളും നശിച്ചു പോകും. കൗരവരുടെ നീച കൃത്യങ്ങളിൽ നിന്ന് ദ്രൗപദിയെയും ശംഖചൂടാദികളിൽ നിന്ന് ഗോപസ്ത്രീകളെയും രക്ഷിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയും പോയിട്ടില്ല. ഭവതിയെ ഭഗവാൻ പ്രാണനേക്കാളധികം സ്നേഹിക്കുന്നുണ്ടല്ലോ. ഭവതി ആവശ്യപ്പെട്ടാൽ ചണ്ഡാലന്മാരെ പോലെ നീച ജാതികളുടെ ഗ്രഹങ്ങളിൽ കൂടി അവരെ അനുഗ്രഹിക്കാനായി ഭഗവാൻ ചെല്ലുന്നില്ലേ? സത്യാദി ത്രിയുഗേ ബോധവൈരാഗ്യോ മുക്തി സാധകോ കലൗ തു കേവലം ഭക്തിർബ്രഹ്മ സായുജ്യകാരിണീം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നിവയിൽ ജ്ഞാനവൈരാഗ്യങ്ങൾ കൊണ്ട് മാത്രമേ മുക്തി സാധിക്കുകയുള്ളൂ. എന്നാൽ കലിയുഗത്തിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രം ബ്രഹ്മ സായുജ്യം സിദ്ധിക്കുന്നു. ഇത് നിശ്ചിത്യ ചിദ്രൂപാ സദ്രൂപാ ത്വാം സസർജ പരമാനന്ദ ചിന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭാം. നാരദർ പറയാണ്, ദേവി, ഇതുകൊണ്ടാണ് ചിദ്രൂപനായ ഭഗവാൻ സദ്രൂപയായ ഭവതിയെ സൃഷ്ടിച്ചത്. ചിദ്രൂപനായ ഭഗവാനും സദ്രൂപിയായ ഭക്തിയും ചേർന്നാൽ മാത്രമേ സച്ചിദാനന്ദമാവുകയുള്ളൂ. പരമാനന്ദ സ്വരൂപനും ചിത്തിൻ്റെ മൂർത്തിമത്വമായ ശ്രീകൃഷ്ണൻ ഭവതിയുടെ വല്ലഭൻ തന്നെയല്ലേ. ബദ്വാജലീം ത്വയാ പൃഷ്ടം കിം കരോമീതി ചൈകദാ ത്വാം തദാജ്ഞാപയത് കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ച അംഗീകൃതം ത്വയാ തത്വൈ പ്രസന്നോ അഭൂത് ഹരിസ്തദാ മുക്തിം ദാസീം ദദോ തുഭ്യം ജ്ഞാന വൈരാഗ്യകാവിമൗ പോഷണം സേന രൂപേണ വൈകുണ്ഠേത്തം കരോഷി ച ഭൂമോ ഭക്ത വിപോഷായ ഛായാരൂപം ത്വയാ കൃതം മുക്തിം ജ്ഞാനം വിരക്തിം ച സഹ കൃത്വാ ഗതാ ഭുവി കൃതാദിദ്വാപരസ്യാന്തം മഹാനന്ദേന സംസ്ഥിത കലോ മുക്തിക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിത ത്വത് ആജ്ഞയാഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവ സാ സ്മൃത ത്വയാപി ചാത്രൈവ മുക്തിരായാദിയാദി ച പുത്രീ കൃത്യത്വയേ മൗ ച പാർശ്വേ സ്വസ്യേവ രക്ഷിതൗ ഉപേക്ഷാദ കലോ മന്ദോ വൃദ്ധോ ജാതോ സുതോ തവ തഥാപി ചിന്താ മുഞ്ചത്വം ഉപായം ചിന്തയാമ്യഹം. നാരദർ തുടർന്ന് പറയുകയാണ്, ദേവി, ഒരിക്കൽ ഭവതി കൈ കൂപ്പിക്കൊണ്ട് ഭഗവാനോട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയുണ്ടായല്ലോ. അപ്പോൾ ഭഗവാൻ എൻ്റെ ഭക്തന്മാരെ പോഷിപ്പിക്കൂ എന്ന് ഭവതിയോട് നിർദ്ദേശിച്ചില്ലേ? ആ നിർദ്ദേശത്തെ ഭവതി അംഗീകരിച്ചതു കണ്ട് ഭഗവാൻ പ്രസന്നനായി മുക്തിയെ ഭവതിയുടെ ദാസിയാക്കി. മാത്രവുമല്ല, ഭവതിയുടെ പുത്രന്മാരായി ജ്ഞാന വൈരാഗ്യങ്ങളെയും നൽകി. ഭവതി സ്വരൂപം പൂണ്ട് വൈകുണ്ഠത്തിൽ വസിച്ച് ഭക്തന്മാരെ സംരക്ഷിക്കുന്നു. ഈ ഭൂമിയിൽ ഛായാരൂപത്തിൽ വസിച്ച് വിഷ്ണുഭക്തന്മാരെ പോഷിപ്പിക്കുന്നു. പുത്രന്മാരായ ജ്ഞാനം വൈരാഗ്യം എന്നിവരോടും ദാസിയായ മുക്തിയോടും കൂടി ഈ ഭൂമിയിലേക്ക് വന്നു ചേർന്ന ഭവതി കൃതം ത്രേത ദ്വാപരം എന്നീ യുഗങ്ങളിൽ പരമാനന്ദത്തോടെ വസിച്ചു. കലിയുഗം വന്നു ചേർന്നപ്പോൾ നാസ്തികർ മുക്തിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ മുക്തി ഭവതിയുടെ നിർദ്ദേശ അനുസരണം വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി.
ഭവതിയുടെ ഇച്ഛയനുസരിച്ച് മുക്തി ഈ ലോകത്തിലേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്നു. ജ്ഞാന വൈരാഗ്യങ്ങളെ ഭവതി ഇവിടെ തന്നെ വസിപ്പിച്ചിരിക്കുന്നു. കലിയുഗത്തിൽ സർവരും കൈ വെടിഞ്ഞതുകൊണ്ടാണ് ഭവതിയുടെ പുത്രന്മാർ വാർദ്ധക്യത്തെ പ്രാപിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഓർത്ത് ഭവതി ദുഃഖിക്കേണ്ട, ഞാൻ തീർച്ചയായും ഇതിന് പരിഹാരം കണ്ടെത്താം. കലിന സദൃശ കോപി യുഗോ നാസ്തി വരാനനി തസ്മിൻ സ്ത്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ അന്യധർമാസ്തിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തദാ നാഹം ഹരേ ദാസോ ലോകേ ത്വാന പ്രവർത്തയേ തദന്വിതാശ്ചയേ ജീവാ ഭവിഷ്യന്തി കലാവിഹ പാപിനോപിഗമിഷ്യന്തി നിർഭയം കൃഷ്ണമന്ദിരം ഏഷാം ചിത്തേ വസേത് ഭക്തി സർവദാ പ്രേമരൂപിണി നദേ പശ്യന്തി കീ നാശം സ്വപ്നേഭി അമലമൂർത്തയ ന പ്രേതോ ന പിശാചോ വാ രാക്ഷസോ വാ അസുരോപി വാ ഭക്തിയുക്തമനസ്കാന സ്പർശേനന്ന പ്രഭുർഭവേത് ന തപോഭിർനവേദശ്ച ജ്ഞാനേനാപി കർമ്മണ ഹരിർഹി സാധ്യതേ ഭക്ത്യാ പ്രമാണം തത്ര ഗോപിക ഋണാൻ ജന്മസഹസ്രേണ ഭക്തൗ പ്രീതിർഹി ജായതേ കലോ ഭക്തി കലോ ഭക്തിർ ഭക്ത്യാ കൃഷ്ണപുരസ്ഥിത ഭക്തിദ്രോഹകരായേ ചാതേ സീദന്തി ജഗത്രയേ ദുർവാസ ദുഃഖമാപന്ന പുരാ ഭക്തവിനിന്ദക അലം വ്രതേർ അലം തീർത്ഥേർ അലം യോഗേർ അലം മഖേ അലം ജ്ഞാനകഥാലാഭൈർ ഭക്തിർ ഏകൈവ മുക്തിദ. നാരദരെ തുടർന്ന് പറയുകയാണ്, അല്ലയോ ഭക്തിദേവി, കലിയുഗത്തിന് സമാനമായ മറ്റൊരു യുഗമില്ല. ഞാൻ ഈ യുഗത്തിൽ ഭവതിയെ ഓരോ ഗ്രഹത്തിലും ഓരോരുത്തരുടെ ഹൃദയത്തിലും പ്രതിഷ്ഠിക്കാം. അന്യധർമ്മങ്ങളെല്ലാം വെടിഞ്ഞ് മഹാ ഉത്സവത്തോടുകൂടി ഭവതിയെ ലോകത്തിൽ പ്രചരിപ്പിച്ചില്ല എങ്കിൽ ഞാൻ ഭഗവാൻ ശ്രീഹരിയുടെ ദാസനല്ല. ഈ യുഗത്തിൽ അല്പമെങ്കിലും ഭക്തി ഉണ്ടായാൽ പാപികൾക്കു കൂടി നിർഭയരായി കൃഷ്ണലോകത്തെ പ്രാപിക്കാൻ സാധിക്കും. പ്രേമരൂപിണിയായ ഭക്തി ആരുടെ ഹൃദയത്തിലാണോ വസിക്കുന്നത് അവർക്ക് മൃത്യുവിനെ സ്വപ്നത്തിൽ കൂടി ദർശിക്കേണ്ടി വരില്ല. ഭക്തിയുക്തമായ മനസ്സോടുകൂടി അവരെ സ്പർശിക്കാൻ കൂടി പ്രേതങ്ങൾ, ഭൂതങ്ങൾ, അസുരന്മാർ, രാക്ഷസന്മാർ, പിശാചുക്കൾ തുടങ്ങിയവർക്കൊന്നും സാധ്യമല്ല. തപസ്, വേദ അധ്യയനം, ജ്ഞാനം, കർമ്മം മുതലായവ കൊണ്ടൊന്നും ഭക്തി കൊണ്ട് എന്ന പോലെ ഭഗവത് പ്രാപ്തി സിദ്ധിക്കുകയില്ല. ഗോപികമാർ ഇതിൻ്റെ ഉത്തമമായ ഉദാഹരണമല്ലേ? ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മാത്രമേ മനുഷ്യർക്ക് ഭഗവാനിൽ ഭക്തി ഉറയ്ക്കുകയുള്ളൂ. കലിയുഗത്തിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ രക്ഷയുമുള്ളൂ. ഭക്തി കൊണ്ട് ഭഗവാനെ തൻ്റെ മുമ്പിൽ തന്നെ ഭക്തന് ദർശിക്കാൻ സാധിക്കും. ഭക്തിയെ ദ്രോഹിക്കുന്നവർക്ക് ഏതു ലോകത്തിൽ ചെന്നാലും ദുഃഖം മാത്രമേ പ്രാപ്തിയാകാൻ സാധിക്കുകയുള്ളൂ. ഭക്തനായ അംബരീഷനെ ദ്രോഹിച്ചതുകൊണ്ട് ദുർവാസാവ് എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചു. കലിയുഗത്തിൽ വ്രതം, യോഗം, തീർത്ഥസ്നാനം, യാഗം, ജ്ഞാനം, കഥാകഥനം മുതലായവയൊന്നും ഇല്ല എങ്കിലും ഭക്തി ഒന്നുകൊണ്ട് മാത്രം മുക്തിയെ പ്രാപിക്കാൻ സാധിക്കും. സൂതവാച നാരദ നിർണീതം സ്വമാഹാത്മ്യം നിശമ്യസ സർവാംഗപുഷ്ടി സംയുക്ത നാരദം വാക്യം അബ്രവീത. സൂതൻ പറഞ്ഞു, ശൗനകാദി മഹർഷിമാരെ, ഇപ്രകാരം നാരദ മഹർഷി തൻ്റെ മഹാത്മ്യം പറയുന്നത് കേട്ട് ഭക്തിയുടെ ക്ഷീണമെല്ലാം ഇല്ലാതായി. സർവാംഗങ്ങളും പുഷ്ടിപ്പെട്ട അവൾ വീണ്ടും ഉത്സാഹത്തോടുകൂടി മുനിയോടെ ഇപ്രകാരം ഉണർത്തിച്ചു. ശ്രീ ഭക്തിരുവാച അഹോ നാരദ ധന്യോസി പ്രീതിസ്തേ മൈ നിശ്ചല ന കഥാചിത് മുഞ്ചാമി ചിത്തേ സ്ഥാസ്യാമി സർവദാ കൃപാലുനാതയാ സാധോ മദ്ബാധ്വംസിതാക്ഷണാത് പുത്രയോശ്ചേതന നാസ്തി തഥോ ബോധയ ബോധയ. ഭക്തി പറഞ്ഞു, അല്ലയോ നാരദ മഹർഷി, അവിടുന്ന് ധന്യനായി തീർന്നിരിക്കുന്നു. അങ്ങയിൽ എനിക്ക് എന്നെന്നും അചഞ്ചലമായ പ്രീതി ഉണ്ടായിരിക്കും. ഞാൻ എന്നെന്നും അങ്ങയുടെ ഹൃദയത്തിൽ വസിക്കും. ഞാൻ ഒരിക്കലും അങ്ങയുടെ ഹൃദയത്തെ കൈവെടിയുകയില്ല. കരുണാമയനായ അങ്ങ് എന്നെ ബാധിച്ചിരിക്കുന്ന അവശതകളെ എല്ലാം നശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ബോധഹീനന്മാരായി കിടക്കുന്ന എൻ്റെ ഈ പുത്രന്മാരെ കൂടി ബോധവാന്മാരാക്കിയാലും. സൂത ഉവാച തസ്യ വച സമാകർണ്യ കാരുണ്യം നാരദോ ഗദ തയോർ ബോധമ
ത്രയോ ബോധനമാരേഭേ കരാഗ്രേണ വിമർദയൻ മുഖം സംയോജ്യ കർണാന്തേ ശബ്ദമുച്ചേ സമുച്ചരൻ ജ്ഞാനപ്രബുദ്ധ്യതാ ശീഘ്രം രേ വൈരാഗ്യപ്രബുദ്ധ്യതാ വേദ വേദാന്തകോശൈശ്ച ഗീതാ പാഠൈർമുഹുർമുഹു ബോധ്യമാനോ തദാതേന കഥം ചിച്ചോത്ഥിതോ ബലാത് നേത്രൈ അനവലോകന്തോ ജൃംബന്തോ സാലസാവുഭൗ ഭഗവത്പലിതൗ പ്രായ ശുഷ്കകാഷ്ടസമാഗകൗ ക്ഷുക്ഷാമോത്തോ നിരീക്ഷൈവ പുനഃ സ്വാപപരായണൗ ഋഷിശ്ചിന്താപരോ ജാത കിം വിധേയം മയേതി ച അഹോ നിദ്ര കഥം യാതി വൃദ്ധത്വം ച മഹത്തരം ചിന്തയന്നിതി ഗോവിന്ദം സ്മരയാമാസ ഭാർഗവ വ്യോമവാണി തഥൈവാഭൂതമാകൃഷേ ഖിദ്യതാം ഇതി ഉദ്യമസഫലസ്തേയം ഭവിഷ്യതി ന സംശയ ഏതദർത്ഥം തു സത്കർമാസുരർഷേ ത്വം സമാചര തത്തേ കർമാഭിധാസ്യന്തി സാധവ സാധുഭൂഷണ സത്കർമ്മണി കൃതേ തസ്മിൻ സനിദ്രാവൃദ്ധതാനയോ ഗമിഷ്യതി ക്ഷണാത് ഭക്തി സർവത പ്രസരിഷ്യതി ഇതി ആകാശവച സ്പഷ്ടം തസ്സർവൈരവിശ്രുതം നാരദോ വിസ്മയം ലേഭേ നേദം ജ്ഞാതമിതി ബ്രുവൻ. ശ്രീ സൂതൻ പറഞ്ഞു, ശൗനകാദി മഹർഷിമാരെ, ഭക്തിയുടെ വാക്ക് കേട്ട നാരദ മഹർഷിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം ജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ഭക്തിയുടെ പുത്രന്മാരെ മെല്ലെ മെല്ലെ തടവി ഉണർത്താൻ തുനിഞ്ഞു. അദ്ദേഹം അവരുടെ കാതുകളിൽ ഹേ ജ്ഞാനമേ ഉണരൂ, ഹേ വൈരാഗ്യമേ ഉണരൂ എന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞു. വേദമന്ത്രങ്ങൾ ജപിക്കുകയും വേദാന്തവാക്യങ്ങൾ ഉരുവിടുകയും ഗീത ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ഇപ്രകാരം പലവരും ആവർത്തിച്ചപ്പോൾ ജ്ഞാന വൈരാഗ്യങ്ങളുടെ ബോധം ഒരുവിധം തെളിഞ്ഞു. അവർ കണ്ണുകൾ തുറന്ന് നാലു പാടും നോക്കുവാൻ തുടങ്ങി. ആലസ്യത്തോടുകൂടി കൊട്ടുവായിട്ട് അവർ മെല്ലെ ഉണരാൻ ശ്രമിച്ചു, അവരണിക്കാൻ ശ്രമിച്ചു. അവരുടെ വായിൽ നിന്നും ഉമിനീർ ഒലിക്കുന്നുണ്ടായിരുന്നു. ശരീരമാകെ കൊച്ചിയുടേത് എന്ന പോലെ നരച്ച് ഉണങ്ങി അസ്ഥിതുല്യമായി തീർന്നിരുന്നു. അവർ വിശപ്പ് കൊണ്ട് വീണ്ടും ബോധഹീനന്മാരാവാൻ പോകുന്നത് കണ്ട് നാരദ മഹർഷി വ്യാകുല ചിത്തനായി. ഇവരുടെ നിദ്രയും വാർദ്ധക്യവും എങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിച്ച് വഴി കാണാതെ മാമുനി ഭഗവാനെ സ്മരിച്ചു. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി. അല്ലയോ മഹാമുനി, അവിടുന്ന് ദുഃഖിക്കണ്ട, അങ്ങയുടെ പരിശ്രമം സഫലമായിത്തീരും. ദേവർഷിയായ അങ്ങ് ഒരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. അതെന്താണ് എന്ന് സജ്ജന ശ്രേഷ്ഠന്മാർ പറഞ്ഞു തരും. ആ സൽക്കർമ്മം ചെയ്യുന്നതോടുകൂടി ഇവരുടെ നിദ്രയും വാർദ്ധക്യവും നശിച്ചു പോവുകയും യൗവനം വന്നു ചേരുകയും ചെയ്യും. അതോടുകൂടി ഭക്തി എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്യും. ഈ സ്പഷ്ടമായ അശരീരിവാക്യം കേട്ട് നാരദ മഹർഷി വിസ്മയപ്പെട്ടുപോയി. സൽക്കർമ്മം എന്താണ് എന്ന് അറിയില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. അനന്തരം അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു. നാരദ ഉവാച, അനയാകാശവാണ്യാപി ഗോപ്യത്വേന നിരൂപിതം കിം വാദസാധനം കാര്യം യേന കാര്യം ഭവേത്തയോ ക ഭവിഷ്യന്തി സന്തസ്തേ കഥം ദാസ്യന്തി സാധനം മയാത്ര കിം പ്രകർത്തവ്യം യദുക്തം വ്യോമഭാഷയ. നാരദ മഹർഷി ചിന്തിച്ചു, അശരീരിയിൽ പോലും പറയാതെ രഹസ്യമായി വച്ചിരിക്കുന്ന സൽക്കർമ്മം ഏതൊന്നാണ്? ആരെക്കൊണ്ടാണ് അത് സാധിക്കാൻ കഴിയുക? ആ പുണ്യാത്മാക്കൾ എവിടെയായിരിക്കും? എങ്ങനെയാണ് ആ കാര്യം ഞാൻ സാധിച്ചെടുക്കുക? എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്? നാരദർ അശരീരി കേട്ട് ഇപ്രകാരമെല്ലാം ആലോചിച്ചു തുടങ്ങി. അതിനുശേഷം നാരദർ തൻ്റെ സംശയ നിവാരണം എപ്രകാരം ചെയ്തു എന്നത് നമുക്കിനി അടുത്ത ദിവസം അറിയാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.